സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3 തുറക്കും. പ്രവേശനോത്സവത്തോടെയാകും അധ്യയന വർഷം ആരംഭിക്കുക. സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കൽ അടക്കമുള്ള മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, വോട്ടെണ്ണൽ ബന്ധപ്പെട്ടുമുള്ള അങ്ങനെയുള്ള നിർദ്ദേശങ്ങളോ ഒക്കെ പലതും ഉയർന്നു വന്നിരുന്നു, എന്നാൽ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്ന തീരുമാനമല്ലേ ജൂൺ 3 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സുജയ, അത് തന്നെയാണ്. ജൂൺ 3 തന്നെ പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷം ആരംഭിക്കുമെന്നതാണ് പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി, ആർ ബിന്ദു അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഏതായാലും ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും സമയബന്ധിതമായി തന്നെ തീർക്കണമെന്നതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്കൂളിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അധ്യയന വർഷം തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് തന്നെയാണ്. പ്രധാനമായും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകത, കാരണം കഴിഞ്ഞ 2 മാസമായി സ്കൂൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയായി സൂക്ഷിക്കുക, ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക, ഈ കേടായ ഇത് ഏതെങ്കിലും തരത്തിൽ സ്കൂളുകളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും മാറ്റുക. സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സ് എന്നിവ മാറ്റുക. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ സ്കൂൾ പരിസരത്തുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പുവരുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ലഹരി ഉപയോഗം കൂടുന്നൊരു പശ്ചാത്തലത്തിൽ കൃത്യമായി സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ തന്നെ സ്കൂളിന് ചുറ്റുമുള്ള ഇടങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തണമെന്നൊരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി ഈ പോലീസിന്റെ അടക്കം സഹായത്തോടുകൂടി സ്കൂൾ പരിസരങ്ങളിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണം. പൂർണ്ണമായും ജൂൺ 3 ആകുന്നതോടുകൂടി പൂർണ്ണമായ മുൻകരുതലുകൾ, മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. സുജയ, ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.